ഇതെന്നാടാ തിരിച്ചുവരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ല, ഇനി വല്ല മരത്തിലാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിൽ കയറൊന്നും അറിയില്ല കേട്ടോ. നിനക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ. സോറി, ഒട്ടും അറിയില്ലല്ലേ. നേരമാണ്, വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പേരിയുടെ പരസ്യം പോലെ കേട്ടോ. ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വളർത്താണ് ചോദിച്ചത്. ഹലോ പറയച്ചാ. ഏ അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. ഏടോ മട്ടൻ ബിരിയാണി പിന്നെ മട്ടൻ അല്ല ചിക്കൻ ഇടാൻ പറ്റും. ഇല്ല ഇല്ല, ചേട്ടൻ പിടിച്ചോളൂ, ചേട്ടൻ കേറങ്ങിയല്ലേ. ആ ഞാൻ ഇവിടെ ഓ ഇപ്പഴത്തെ പിള്ളേരെ നോക്കേണ്ടല്ലോ. പിന്നെ 6500 രൂപയുടെ ഞാൻ ചെമ്പ് വെള്ളം പോകല്ലേ, നിങ്ങൾ തന്നെ അങ്ങ് തള്ളിയാ മതി. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. നീ അങ്ങോട്ടാ. ആ പാപ്പസിന്റെ വീട്ടിലെ ആദി കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്തത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് ഡിഒപി കൽപ്പലമുച്ചൻ അലി അക്ബർ. മോർണിംഗ് വന്നെ. എന്താണ് സാർ? എന്റെ പൊന്നു ഫോർസ്കാര്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെന്റെ കൊച്ചിന് ദയവായിട്ട് അവരുടെ ഫോട്ടോ എടുക്കണ്ടേ? അങ്ങ് മാറി കിടക്കും. എന്ത് ചേട്ടനൊന്നും ഉണ്ടാക്കാ? ഇതെ എങ്ങടാ പോണേ? സാർ ഇവനെ കിട്ടാ 2 ദിവസം എടുക്കും. ഞങ്ങൾ വേണെങ്കിൽ വരാം. യാത്രയടിക്കാ പോകുന്നേ? ഇതിനെ പോണേ? ഷോ ഞാൻ പതുക്കെ പതുക്കെ ഇരിക്കും. പതുക്കെ കൊല്ലുല. ഞാൻ ആരാ പറയണ്ടേ? നീയാ എന്നെ വിട്ടുപോലെ പോണോ? ഷോ പപ്പാ പപ്പാ പോളേ പപ്പാ. അയ്യോ ഇതല അയ്യേ ഇതാരാ പപ്പി കുട്ടി. അയ്യോ ഇതല്ലടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്. സാറ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ? ഒന്ന് അനങ്ങി വാടോ, ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ. ശരി സാർ. ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ, സാറിന് നന്നായിട്ട് അറിയാം അല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറയണോ? ഇവനേതാള്? ഇത് പാപ്പച്ചന്റെ ഇയാളാണ് സാർ. ഇയാള് കാരണമാണ് ഈ വേട്ടാവാളിനെ 100 പറഞ്ഞ ഇതൊക്കെ ഔട്ടവേശനം. ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ, നല്ല മനുഷ്യനേണ്ടാ. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാങ്ങാം, മാലായിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഇറച്ചി കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കി ഒരെണ്ണത്തിന് ഇവിടെ വരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ കുറ്റമാണ് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. വലിയൊരു സംഭവം. ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക്കായിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കും. പാപ്പച്ചൻചെണ്ണ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ഇവിടുന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനം ഇല്ല സാറേ. ഇവിടെ സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ആ എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് ഡിഒഫോനെ കാണാൻ വേണ്ടിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടാ ഏതൊക്കെ ഐസ്ക്രീമാ ഉള്ളേ? കോണുണ്ട്, കപ്പുണ്ട്, മാങ്ങപ്പാറുണ്ട്. സ്റ്റേഷനിലോട്ട്.
റെഡിയാണല്ലോ, ഓക്കെ ആണല്ലോ. കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ഉത്തരം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നുംപടെ മാമലക്കുന്നിലെ മുകേഷ് കുമാർ, മറ്റവൻ ചായക്കടക്കാരൻ പൈലിയുടെ ചെറുക്കനാ, മര്യാദക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ, ഇപ്പൊ അവന്റെ ചായ ഗ്രഹണം. ഈ വാച്ചറുടെ കയ്യിലേ അന്ന് ആ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുണ്ട് സാർ. അതെനിക്ക് തരണം സാർ, ഞാൻ ടെലികാസ്റ്റ് ചെയ്യാൻ സാർ ഉത്സാഹം മീഡിയ. അതിനല്ല, അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ. കേട്ടല്ലേ, വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. അതായത് അങ്ങ് പോയി സാറന്മാരെല്ലാം വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? ഞാൻ കൊറേ ഉപദേശിച്ച സാറേ, ഇവരാരും നന്നാവില്ല. ശരവണ സാർ എന്തി? സാർ റേഞ്ച് ഓഫീസിൽ പോയിക്കോ. ആ ആണോ, എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല. എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ? ഏ ചാടിച്ചാടി നിക്കേ, ഹൈ റേഞ്ച് ഒക്കെ അല്ലേ. ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം, ഫോറസ്റ്റ്. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളിവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ, അത് ഈ ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ. അതെങ്ങനെ നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി? അവനെ പൂട്ടുവോ? ഓ ഒരു രക്ഷയില്ല സാർ, കിട്ടിയാ ഞാൻ അറിയിക്കാം. വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, ഞാനിതിൽ പോയപ്പോ കേറിയതേ ഉള്ളൂ. അല്ല ഞാൻ അങ്ങ് ചെയ്യും. ചെയ്യും, അതാ എന്തു വേണം ചെയ്യും. ചോറിന് കൂട്ടാൻ കാട്ടിറച്ചി വല്ലതും ഉണ്ടോ? ചക്കക്കുരു വാങ്ങിട്ട് വേണോ? അപ്പൊ ശരി, അപ്പൊ ശരി. മിക്കവാറും ഇയാളുടെ കേറിയറിങ്ങൾ കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ കാര്യം ഉറപ്പാ. ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കുന്നു. അയ്യോ അല്ല, അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്തമാനം ഉണ്ട്. അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളി വല്ലതും ഉണ്ടോ? അല്ല, അത് ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനും ഒന്നും ഇപ്പൊ പോവാറില്ല. അതേതായാലും നല്ലതാ, ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല, എല്ലാവരും ഒളിവല്ലേ. മറ്റേ വെടിയിറച്ചി പഴയൊരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല. ഒരുമാതിരി കാട്ടിറച്ചി നിന്നവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ. അല്ല, അതിന് അച്ഛൻ കഴിച്ചത് ശരവണ ഭവനിലെ മസാല ദോശയൊന്നും അല്ലല്ലോ. കാട്ടുപറമ്പിൽ അച്ഛന് ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ഛന്നാ വിളിക്കുന്നത്. കർത്താവിന് ഇറവുണ്ട, കൊച്ചിന്റെ ഡ്രസ്സിനൊക്കെ എനിക്ക് കോയമ്പത്തൂർ പോകാൻ തോന്നിയെ. ഇല്ലെങ്കിൽ ഞാനും പെട്ടെന്നും ജസ്റ്റ് മിസ്സാ. എങ്ങുണ്ടായിരുന്നു ചേർച്ചി? എളുപ്പമായിരുന്നു കേൾക്കാനുള്ള ചോദ്യം. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട, മനസ്സിലാവണ്ടല്ലോ. കപ്പ്യാരടക്കം ഒളിവ് പോയി, പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി കുർബാന ചൊല്ലി ബോർ അടിച്ചോടും. തുടർന്ന് രണ്ട് ബംഗാളികളെ അയക്കാം, മലയാളമൊക്കെ നല്ലോണം അറിയാവുന്നവരാ. വെരി ഫ്ലുവന്റ്. നീ ഒന്ന് എന്നാ അച്ഛ, ലാലപ്പന്റെ ആണ്ടുകുമ്പസാരം കഴിഞ്ഞിരുന്നോ? അച്ഛൻ ഓർമ്മയില്ല, കഴിഞ്ഞ വലിയ ഞാനല്ലേ വന്ന് കുമ്പസാരിച്ചെ, ഓർമ്മയില്ല. എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിലുള്ള പാപം ചെയ്തേച്ചും വാ. ഒരു വിശ്വാസം വന്നിരിക്കുന്നു. വേണ്ട, ഈ കാട്ടുപോത്തിന് തെരച്ചിരുന്ന എങ്ങനെയാ പാപം ആണോ എന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. കൊന്തെല്ലാം ഇരിക്കുമ്പോഴും നിന്റെ മാന്തലിന്റെ ഒരു കുറവില്ല. നിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ടട്ടാ. ചാച്ചനില്ലാത്ത എന്റെ നല്ല സൗകര്യം. അമ്മ അവൾ ഏതുവരെ ഫോണില് വാട്സാപ്പിലാന്നേ? ഓ ഒരു ഗീവർഗീസ് പുണ്യാളെ, നിന്നെ എനിക്കറിയാട്ടാ. എന്തോ എനിക്ക് വിശക്കണെന്ന്, അല്ലെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്തെല്ലാം ഇരിക്കുമ്പോഴാണല്ലോ വിശപ്പ്. എന്താ അവിടെ ശബ്ദം? കണ്ട പന്നിവല്ലോ ഇരിക്കും. പറമ്പ് മുഴുവൻ കുഴിയല്ലേ, നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞു കാണും. എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ ഇരിക്കണത്? പിള്ളേര് എന്തെങ്കിലും ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് ആ ചീത്തയാക്കെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു പറിച്ചങ്ങ് വാങ്ങിക്കും. പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ. അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി, നിന്നെയും പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് നീ കരഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു.
എന്താ നിർത്തിയെ? എന്തിനാ പറഞ്ഞിട്ട് വെറുതെ? ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ. എന്താ ചിരിക്കണേ? നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു, ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന്. കെട്ടി. കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു റീനോടൊന്നും മിണ്ടാൻ തന്നെ. പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? മറന്നു. അപ്പൊ മറന്നു. പിന്നെ മറക്കണ്ടേ? ആരായാലും മറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ്. അല്ലാതെന്താ? ശരിയാ, എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട്? ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത്. അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട്, അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട.